ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 17-ാം തീയതി. ഇന്ന് നമ്മൾ ഒരു വലിയ വിശുദ്ധനെ ഓർക്കുന്ന ദിവസമാണ്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, മെത്രാനായ രക്തസാക്ഷിയായ വിശുദ്ധൻ. പണ്ടൊരിക്കൽ മത്തായിയുടെ സുവിശേഷം 18:2-4 ഈശോ ഒരു ശിശുവിനെ വിളിച്ചു നിർത്തി പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ആ ശിശുവാണത്രേ പിന്നീട് വിശുദ്ധ ഇഗ്നേഷ്യസ് ആയിട്ട് മാറിയത്. അന്ത്യോക്യയിലെ മെത്രാൻ വിശുദ്ധ ഇഗ്നേഷ്യസ്, ഇദ്ദേഹം വിശുദ്ധ യോഹനാൻ ശ്ലീഹായുടെ ഒരു ശിഷ്യനും കൂടി ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ വിശുദ്ധൻ ഒരു വലിയ രക്തസാക്ഷിയാണ്. ദൈവം വിളിച്ചു നിർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തൊരു കുഞ്ഞു ജീവിതമല്ല ആയിരുന്നത്. ദൈവം തൊട്ടവരൊക്കെ ഇങ്ങനെയൊക്കെ ആയി മാറും. ഇദ്ദേഹത്തിന് ട്രാജൻ ചക്രവർത്തി ഒരു വിധി കൊടുത്തു. അത് നാട്ടിലെ ജനങ്ങളെയൊക്കെ ക്രിസ്തുവിൻ്റെ നാമം, ക്രിസ്തുവിൻ്റെ നിയമം പഠിപ്പിച്ച് വഞ്ചിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. രാജൻ ചക്രവർത്തി ഒരിക്കൽ ചോദിച്ചു എന്നാണ് പറയുന്നത്, ഈ നാട്ടിലെ ജനങ്ങളെ ക്രിസ്തുവിൻ്റെ നിയമം പഠിപ്പിച്ച് വഞ്ചിക്കുന്ന പിശാജ് താങ്കളാണോ എന്ന്. അപ്പോൾ ഇഗ്നേഷ്യസ് മറുപടി പറഞ്ഞു, ഞാൻ പിശാജല്ല, ദൈവദാസരെ കാണുമ്പോൾ പിശാജ് ഓടുന്നു, ഞാൻ ഈശോയുടെ പുരോഹിതനാണ്, എനിക്ക് ജൂപ്പിറ്ററിൻ്റെ പിശാജ് ആകേണ്ട എന്ന്. അങ്ങനെ അത് പറഞ്ഞ ഉടനെ രാജൻ ഇദ്ദേഹത്തെ സിംഹങ്ങൾക്ക് ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. സിംഹങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ ഓർഡർ ലഭിച്ചപ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ കോതമ്പാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ നിർമ്മല പൂപമാകാൻ വന്യമൃഗങ്ങളുടെ ദന്തങ്ങളാൽ കടിച്ച് പൊടിയാക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു, ചിലരെ അവർ തൊടാറില്ല, അങ്ങനെ എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ രക്തസാക്ഷിത്വം വഹിക്കാൻ ക്രിസ്തുവിന് വേണ്ടി എന്ത് മരണവും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ്. 107 December 20-ാം തീയതി അദ്ദേഹത്തെ സിംഹത്തിന് ഇട്ടുകൊടുത്തു എന്നാണ് പറയുന്നത്. വലിയ അസ്ഥികളൊഴികെ ബാക്കിയെല്ലാം അവ തിന്നു അത്രേ. പിറ്റേ ദിവസം ഇഗ്നേഷ്യസ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫീലോ, അഗാത്തോപോഡുസ് എന്നീ ഡീക്കന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന്. ഒരു വല്ലാത്ത വിശുദ്ധൻ തന്നെ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഓർക്കാം ഇവരെയൊക്കെ. ഇതുപോലെയാകാൻ പറ്റിയില്ലെങ്കിലും നന്മ ചെയ്ത് ജീവിക്കാനുള്ള കൃപ, വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം 17-ാം തീയതി മാലാഖമാരുടെ വണക്കമാസം നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ മാലാഖമാരുടെ വണക്കമാസത്തിൽ ധ്യാന വിഷയം എന്താണെന്ന് നമുക്ക് നോക്കാം. നീ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയും മരിച്ചവരെ അടക്കുകയും നിന്റെ ഭക്ഷണം ഉപേക്ഷിച്ചും വെച്ച് മരിച്ചവരെ പകൽ നിൻ്റെ വീട്ടിൽ മറച്ചു വയ്ക്കുകയും രാത്രി അവരെ അടക്കം ചെയ്യുകയും ചെയ്തിരുന്നപ്പോൾ ഞാൻ കർത്താവിന് നിൻ്റെ പ്രാർത്ഥനയെ കാഴ്ചവെച്ചിരുന്നു. തോബിയാസിൻ്റെ പുസ്തകം 12:12-13 വചനങ്ങളാണിത്. നമ്മൾ ഇവിടെ ഒരു നന്മ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാലാഖ കാണുന്നുണ്ട്. അതാണ് ഇന്നത്തെ ധ്യാനം. നമ്മുടെ നന്മ പ്രവൃത്തികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നൊരു മാലാഖ നമുക്കുണ്ട്. അത് ദൈവസന്നിധിയിലെത്തിക്കുകയും ചെയ്യും. അതിൻ്റെ സമയമാകുമ്പോൾ അതിന് ഉള്ള പ്രതിഫലം കൊടുക്കുകയും ചെയ്യും എന്ന്. നമ്മൾ നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി മാലാഖ നമ്മെ വളരെയധികം സഹായിക്കും. ദാനധർമ്മം മുദ്രമോദരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാനം കൊടുക്കുമ്പോൾ, ധർമ്മം കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ
മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഓരോ സുഹൃതങ്ങളെയും വലിയ കരുതലോടെ ചെയ്യുവാനായിട്ട് ശ്രമിക്കാം. കാരണം കാവൽ മാലാഖ അത് കാണുന്നുണ്ട്. ആ സുഹൃതം എടുത്തുകൊണ്ടുപോയി നമുക്ക് പ്രതിഫലം തരും. ഇന്നത്തെ ദൃഷ്ടാന്തം നമുക്ക് നോക്കാം. വിശുദ്ധ മാലാഖമാർ തങ്ങളുടെ സൂക്ഷ്മത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാവുകളുടെ പുണ്യപ്രവൃത്തികളെ ദൈവത്തിന് സമർപ്പിക്കുന്നതിൽ വളരെ സൂക്ഷ്മവും കൃത്യതയും ഉള്ളവരാണ്. വനവാസികളായ വിശുദ്ധ ബാവാന്മാരുടെ ജീവചരിത്രത്തിൽ താഴെ പറയുന്നൊരു സംഭവം എഴുതപ്പെട്ടിരിക്കുന്നു. ഒരു വൃദ്ധനായ സന്യാസിക്ക് വെള്ളം കോരുന്നതിനായി തൻ്റെ വാസസ്ഥലത്തു നിന്നും 12 മൈൽ ദൂരെയുള്ളൊരു സ്ഥലത്തേക്ക് പോകേണ്ടിയിരുന്നു. ഒരു ദിവസം വെള്ളം കോരുന്നതിനായി കുടവും എടുത്തുകൊണ്ട് പോവുകയിൽ വഴിയുടെ ദീർഘം നിമിത്തം വലിയ ക്ഷീണവും ആലസ്യവും ഉണ്ടാകയാൽ ഇടയ്ക്ക് തളർന്നു വീണുപോയി. കുറേ നേരം കഴിഞ്ഞ് ക്ഷീണം തീർന്ന് എഴുന്നേറ്റു. അപ്പോൾ ഇപ്രകാരം തന്നെത്താൻ പറഞ്ഞു, ഞാൻ എന്തിനാണ് ഇത്രയധികം നടന്ന് ബുദ്ധിമുട്ടി ആലസ്യപ്പെടുന്നത്? ഞാൻ തന്നെ എന്നെ മരണാപത്തിൽ അകപ്പെടുത്തുന്നത് എന്തിനാണ്? വെള്ളം കോരുന്ന ഓലിയുടെ സമീപെ വല്ലെടുത്തും ഒരു ചെറിയ കുടിൽ കെട്ടിയുണ്ടാക്കിയാൽ ഈ ബുദ്ധിമുട്ട് കൂടാതെ പതിവുള്ള ദൈവ ശുശ്രൂഷകളൊക്കെയും നടത്തുന്നതിനും വെള്ളത്തിൻ്റെ ക്ഷാമം തീരുന്നതിനും എളുപ്പമുണ്ടല്ലോ എന്നിപ്രകാരം മനസ്സിൽ നിരൂപിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അപ്പോൾ തൻ്റെ പുറകിൽ 1, 2, 3, 4 എന്ന് എണ്ണുന്ന ഒരു സ്വരം കേട്ടു. അതാരായിരിക്കും എന്ന് അറിയാനായിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതിസുന്ദരനായ ഒരു ബാലൻ പിന്നാലെ നിൽക്കുന്നു. അയാൾ ആരാണെന്നും മേൽപ്രകാരം എണ്ണിയത് എന്തിനാണെന്നും ചോദിച്ചു. അപ്പോൾ ആ ബാലൻ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ മാലാഖയാകുന്നു. ഞാൻ എണ്ണിയിടുന്നത് നീ വയ്ക്കുന്ന ഓരോ കാലടികളെയുമായിരുന്നു. അവയ്ക്ക് സമ്മാനം നൽകുന്നതിനായി ദൈവം കൽപ്പിച്ചയച്ച പ്രകാരം ഞാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ആ സന്യാസവൃദ്ധൻ ദൈവസ്തുതിക്കായി എന്തെങ്കിലും ബുദ്ധിമുട്ട് സഹിക്കുന്നതിന് ധൈര്യം പൂണ്ടു. അയാൾ ഉറവയുടെ സമീപം കുടിൽ കെട്ടിയില്ലെന്ന് മാത്രമല്ല, തൻ്റെ പഴയ കുടിൽ മുൻപിരുന്ന സ്ഥാനത്ത് നിന്ന് കുറക്കൂടെ ദൂരെ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോഴോ പ്രിയ സഹോദര, നമ്മുടെ പ്രവൃത്തികളെയെല്ലാം മാലാഖ ഒന്നിടാതെ എണ്ണി കണക്കെടുത്ത് ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ച് പുണ്യപ്രവൃത്തികളെ അധികമധികം ചെയ്യുവാൻ ഉത്സാഹമുള്ളവരായിരിക്കുക. ഇന്നത്തെ ജപം. എത്രയും സ്നേഹമുള്ള വക്കീലായ എൻ്റെ മാലാഖെ, എന്നെ പ്രതി ഇത്ര വളരെ ബുദ്ധിമുട്ടുന്ന അങ്ങയുടെ നേരെ ഓർമ്മയും നന്ദിയും ഇല്ലാത്തവൻ ഞാനാകുന്നതെങ്ങനെ? ഇടപെടാതെ അങ്ങയെ പക്കൽ നിന്ന് ഞാൻ ലഭിച്ചു വരുന്ന ഇത്ര വലിയ നന്മ ഉപകാരങ്ങളെക്കുറിച്ച് അങ്ങേക്ക് എപ്രകാരമുള്ള പ്രതിനിധി ചെയ്യുവാൻ കടമായിരിക്കുന്നു. എൻ്റെ സ്നേഹമുള്ള മാലാഖെ, അങ്ങേ ഓർമ്മ എൻ്റെ ബോധത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല. എല്ലായ്പ്പോഴും നിന്നോട് അപേക്ഷിക്കുന്നതിനും എൻ്റെ സകല പ്രവൃത്തികളിലും അങ്ങേ സന്നിധാനം എൻ്റെ ബോധത്തിൽ കാത്തുകൊള്ളുന്നതിനും ഞാൻ നിശ്ചയിച്ചുറച്ചിരിക്കുന്നു. എൻ്റെ എല്ലാ ക്രിയകളും പുണ്യയോഗ്യതയോടു കൂടിയവയും ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ളവയും ആയിത്തീരാൻ തക്കവണ്ണം അവയെ ചെയ്ത് നിറവേറ്റുന്നതിന് അങ്ങന്ന് എന്നെ സഹായിക്കണമേ. ആമേൻ. 3 സ്വർഗസ്ഥനായ പിതാവേ, 3 നന്മ നിറഞ്ഞ മറിയമേ, 3 തൃത്തസ്തുതി ചൊല്ലാം. ഇന്നത്തെ സുഹൃജപം. എൻ്റെ സ്നേഹിതനായ മാലാഖെ, എൻ്റെ പ്രവൃത്തികളൊക്കെയും നിൻ്റെ യോഗ്യതകളോടുകൂടെ ചേർത്ത് ഈശോയ്ക്ക് കാഴ്ചവെക്കണമേ. ഇന്നത്തെ സൽക്രിയ. നിന്റെ പുണ്യപ്രവൃത്തികളൊക്കെയും നിന്റെ കാവൽ മാലാഖ എണ്ണി സൂക്ഷിക്കുന്നുണ്ട് എന്ന് കൂടെ കൂടെ ഓർത്തുകൊള്ളുക. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കൂടുതൽ നന്മപ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കാം. ചിലപ്പോൾ മറ്റുള്ളവർക്കൊരു അഭയം കൊടുക്കുവാനോ മറ്റുള്ളവരുടെ ജീവിതമൊന്ന് കെട്ടിപ്പടുക്കുവാനോ നമ്മൾ സഹിക്കുന്ന ഓരോ സഹനവും നമ്മുടെ കാവൽ മാലാഖ ദൈവസന്നിധിയിൽ എത്തിക്കുന്നുണ്ട്. അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്ന് നമ്മൾ എപ്പോഴും ഓർത്താൽ നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് വരില്ല, സഹനം ഏറ്റെടുക്കുന്നതിൽ നമുക്ക് മടുപ്പ് വരില്ല. ഈ ബോധ്യത്തോടുകൂടെ നന്മ ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.